വാതിലൊന്നുവെച്ചാൽ അനുഭവങ്ങളുടെ വലിയ ലോകം വാതിലൊന്നടച്ചാലോ വേദനയുടെ വിഷാദത്തിന്റെ ഏകാന്തതയുടെ ലോകം അതാണ് ഒറ്റവാക്കിൽ പ്രവാസി ജീവിതം എന്നാൽ ഈ പ്രവാസി ജീവിതത്തിന്റെ വേദനകളെ എഴുത്തിന്റെ അക്ഷരത്തിന്റെ ലോകത്തേക്ക് നയിക്കുക എന്നത് അത്യന്തം ശ്രമകരമായ പണിയാണ് പക്ഷേ അത്തരം അക്ഷരങ്ങളുടെ ലോകത്തെ അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നും എഴുതി കൂട്ടിയ ജ്വലിക്കുന്ന വാക്കുകളാക്കിയ ഒരു കൂട്ടം എഴുത്തുകാർ ഇപ്പോൾ നമുക്കൊപ്പം ഒത്തുചേരുകയാണ് പ്രവാസി ജീവിതത്തിനെ നവജീവൻ വെക്കുകയാണ് എൻടിവി സ്നേഹപൂർവം പ്രവാസികൾക്ക് വേണ്ടി ഈ വിഷയം ചർച്ച ചെയ്യുന്നു എൻ്റെ പേര് പുന്നയൂർക്കുളം സൈനത്തിൽ നിന്നാണ് പുന്നയൂർക്കുളം സൈനത്തിൽ നിന്നുള്ള പേരാണ് എല്ലാണ് എഴുതുന്നത് പുന്നയൂർക്കുളത്തുകാരനാണ് 25 വർഷത്തോളമായിട്ട് പ്രവാസ ഭൂമിയിലുണ്ട് 60ഓളം കഥകൾ എഴുതി എല്ലാം മിക്കവാറും എല്ലാ കഥകളും തന്നെ മലയാളത്തിലെ മുഖ്യധാരാ പ്രസംഗങ്ങളിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത് പ്രിയപ്പെട്ടവർ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ ഷാർജയുടെ ഭരണാധികാരിക്കും ഇത്തരമൊരു പുതിയൊരു വഴിത്താരയിലേക്ക് തങ്ങളുടെ മാധ്യമങ്ങളെ വഴിതിരിച്ചു വിടുന്ന എൻ ടി വിക്കും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഇന്നിവിടെ നമ്മൾ തിരഞ്ഞെടുത്ത വിഷയം പ്രവാസ ജീവിത സാഹിത്യത്തിന് നവജീവൻ വെക്കുകയാണെന്നുള്ളതാണ് എൻ്റെ പേര് ദിനേശ് എന്നാണ് 3 പുസ്തകങ്ങൾ പ്രവാസ ജീവിതത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഞാൻ സാധിക്കാവിൽ ഇവിടെ മാധ്യമ പ്രവർത്തനമാണ് കഴിഞ്ഞ 10 വർഷമായി UAE-യിലാണുള്ളത് അതിനു മുമ്പ് 2 വർഷം സൗദിയിലും ജോലി ചെയ്തിട്ടുണ്ട് എൻ്റെ ഇത് ഈ പ്രാവശ്യം ഒരു നോവൽ ഔട്ട് പാസ് എന്ന നോവൽ ഇറങ്ങി അതിനു മുമ്പ് പ്രിയ സുഹൃത്തിൻ എന്ന പേരിലൊരു കഥാസമാഹാരം അതിനുശേഷം ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം എന്ന ഒരു പേരിൽ ഇവിടെയുള്ള അനുഭവക്കുറിപ്പുകൾ ഇവിടുത്തെ കുറേ ജീവിതങ്ങളെ പരിചയപ്പെടുത്തി അതിന് മുമ്പ് കന്യപ്പാറയിലെ പെൺകുട്ടി എന്ന ഒരു 2 നോവലറ്റുകളുടെ ഒരു സമാഹാരവും പുറത്തിറക്കിയിട്ടുണ്ട് ഞാൻ വെള്ളിയോടൻ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കഥാസമാഹാരങ്ങളാണ് 5-ാമത്തെ പുസ്തകം കടൽ മരങ്ങൾ ഞാൻ ഹണി ഭാസ്കരൻ ഖത്തർ സെറ്റിൽഡ് ആണ് ഏകദേശം 10 വർഷമായിട്ട് പ്രവാസ ജീവിതം നയിക്കുന്നു കവിതകളും കഥകളും ലേഖനങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ടും എഴുതാറുള്ളത് 3 പുസ്തകങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അക്ഷരക്കറ്റ മറവ് ചെയ്യാത്ത ശബ്ദങ്ങൾ പിന്നെ ഒരു പുസ്തകം ഇംഗ്ലീഷിലാണ് എ ഫയർ ടച്ച് പിന്നെ ഒരു 15-ഓളം ആന്തോളജികളിൽ എഴുതിയിട്ടുണ്ട് അതിലിപ്പം ഒലിവ് പബ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്ത പെൺപ്രവാസ് എന്ന് പറയുന്ന ആന്തോളജീൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സാജിദ അബ്ദുൾ റഹ്മാൻ ഇവിടെ 30 വർഷത്തോളമായി പ്രവാസ ജീവിതം നയിച്ചു വരുന്നു ഇവിടുത്തെ അനുഭവങ്ങളും ജീവിത ശൈലികളും ഒക്കെ എന്നെ ഒരു എഴുത്തുകാരിയാക്കി മാറ്റിയെന്ന് പറയാം ഞാൻ എഴുതിയിട്ടുള്ളത് ആദ്യമായിട്ട് ഇറക്കിയ പുസ്തകം സ്വാൺ റിവറിലെ വർണ്ണമരാളങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ യാത്രാക്കുറിപ്പാണ് വേറെയും അനുഭവങ്ങളെക്കുറിച്ച് ചില ആന്തോളജികളെല്ലാം വന്നിട്ടുണ്ട് പെൺ പ്രവാസത്തിലും എനിക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് റഷീദ് പാറയ്ക്കൽ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കാരനാണ് പ്രവാസ ജീവിതം തന്നെയാണ് എന്നെ എഴുത്തുകാരനാക്കിയത് ഒരു തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങൾ കുടജാതിരിയിലെ നിലാവ് മുറ്റത്തെ മൂവാണ്ടൻ ചന്ദ്രജീവി എന്നീ 4 നോവലുകൾ ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് റഫീഖ് മേമുണ്ട 4 പുസ്തകങ്ങൾ 2 DC-ക്കുള്ളിലെ ഒലിവിൽ ലഭ്യമാണ് 2 നാട്ടിലും ലഭ്യമാണ് നമസ്കാരം എൻ്റെ പേര് സലീം അയ്യനത്ത് 3 പുസ്തകങ്ങളുണ്ട് എൻ്റെ പേരിൽ അതിൽ ഡിബോറ എന്ന കഥാസമാഹാരം മലയാള സാഹിത്യത്തിലെ ഒരു കുഞ്ഞു ഇടം നേടാൻ സാധിച്ച ഒരു പുസ്തകമാണ് ഇവിടെ പ്രവാസ സാഹിത്യം നവജീവൻ വെക്കുന്നു എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി NTV നടത്തുന്ന ഈ ചർച്ച ഇങ്ങനെ സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ പേര് മമ്മൂട്ടി കട്ടയാട് പ്രധാനമായും മൊഴിമാറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എൻ്റെ പേര് രാകേഷ് വെങ്കിലാട് ഞാൻ മാതൃഭൂമി റിപ്പോർട്ടറാണ് എൻ്റെ സ്ഥലം കണ്ണൂർ ഞാൻ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനങ്ങളും കവിതകളും എഴുതുന്നു ഒരു കാര്യം ഉറപ്പാണ് മരുഭൂമിയിൽ മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇവരുടെ വെളിച്ചമുള്ള വാക്കുകളിലൂടെ അറിയുകയാണ് ലോകം ഇവർക്ക് തന്നെ പറയാനുണ്ടാവും പ്രവാസി എഴുത്തുകാർ അവഗണിക്കപ്പെടുന്നുണ്ടോ പ്രവാസ ജീവിതത്തിലെ അനുഭവങ്ങളുടെ ചൂരും ചൂടും കൊണ്ട് എഴുതിവെച്ച വാക്കുകൾക്ക് വേണ്ടത്ര വില കൽപ്പിക്കാതെ പോകുന്നുണ്ടോ ആസ്വാദക ലോകം പ്രവാസി എഴുത്തുകാരെ അവഗണിക്കുന്നുണ്ടോ നാളിതുവരെ നമ്മൾ കണ്ട ഒരു അനുഭവം എന്ന് പറയുമ്പോൾ എൻ്റെ 10-25 വർഷത്തെ ഈ കാലത്തിനിടയിൽ ഒരുപാട് ആളുകൾ ഇവിടെ എഴുതിക്കൊണ്ടിരുന്നു നമ്മുടെ കൊച്ചുബാബു പോലുള്ള ആളുകൾ പുറകാലം എഴുതി അതിനോടൊപ്പം തന്നെ കണ്ണൻകുട്ടി പോലുള്ള ആളുകൾ ബെന്യാമിൻ അക്കാലത്ത് എഴുതിക്കൊണ്ടിരുന്ന അടുത്ത കാലത്ത് അദ്ദേഹം വളരെ പ്രശസ്തനായി പക്ഷേ ഇതിൽ പെടാതെ ഒരുപാട് എഴുത്തുകാർ നമ്മൾ ഇതിനോടൊപ്പം തന്നെ സഹയാത്ര ചെയ്യുന്നവരായിട്ടും ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം വന്നവരുമായിട്ടും ഒരുപാട് എഴുത്തുകാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവരുടെയൊക്കെ പണം മാത്രം മതി
ഇവരുടെ സമ്പത്ത് മതി, ബാങ്കിലേക്കുള്ള ട്രാൻസ്ഫർ മതി എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ അത് ഭരണാധികാരികളായാലും എഴുത്തിൻ്റെ ലോകത്തുള്ള ആളുകളാണെങ്കിലും, അങ്ങനെ ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ സത്യത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാനാവില്ല. അതിപ്പോഴും അവസാനിച്ചിട്ടില്ല. കാരണം കുറേ ആളുകൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, കുറേ നന്നായി എഴുതുന്ന ഒരുപാട് ആളുകളെ മുഖ്യധാരാ മാധ്യമങ്ങൾ വസ്തുതയിൽ അവഗണിക്കുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് സത്യത്തിൽ മാധ്യമങ്ങൾ അങ്ങനെ ഒരു അവഗണന നൽകുന്നുണ്ടോ? സാദിഖ്, സാദിഖ് ഒരു മാധ്യമപ്രവർത്തകനാണ്. സത്യത്തിൽ ഈ പ്രവാസി എഴുത്തുകാരെ അവഗണിക്കുന്നുണ്ടോ? നമ്മുടെ മാധ്യമങ്ങൾ അവഗണിക്കുന്നുണ്ടോ? മാധ്യമങ്ങൾ അവഗണിക്കുന്നത് കൊണ്ട് മാത്രമാണോ പ്രവാസ ലോകത്ത് മികച്ച എഴുത്തുകാർ ഉണ്ടാകാത്തത്? മാധ്യമങ്ങൾ പ്രവാസി എഴുത്തുകാരെ അങ്ങനെ അവഗണിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇവിടെയുള്ള മാധ്യമങ്ങൾ മിക്കതും പ്രവാസി എഴുത്തുകാർക്ക് വേണ്ടി പ്രത്യേക പേജുകൾ പോലും പുറത്തിറക്കുന്നുണ്ട്. പിന്നെ നാട്ടിലെ മാധ്യമങ്ങൾ അവരുടേതായ കുറേ എഴുത്തുകാരും വായനക്കാരും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്ക് അവിടെ ഒരു പ്രത്യേക ഒരു സൗകര്യം അവർ ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ ആനുകാലികങ്ങൾ തീർച്ചയായും ഒരു പ്രവാസ ലോകത്ത് നിന്ന് വരുന്ന ഒരു എഴുത്തുകാരൻ്റെ കഥകളോ കവിതകളോ പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി ചെറിയൊരു വൈമനസ്യം കാണിക്കുന്നതായി എനിക്കും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു വൈമനസ്യമുണ്ടോ? മാതൃഭൂമിയുടെ ലേഖനാണ് ഇവിടെ ഇരിക്കുന്നത്. മാധ്യമങ്ങൾ പലപ്പോഴും പ്രവാസ ലോകത്തെ എഴുത്തുകാരെ അവഗണിക്കുന്നു, ചില വൈമനസ്യങ്ങൾ കാണിക്കുന്നു. നിലവാരം കുറഞ്ഞ എഴുത്ത് പോലെ നിലവാരം കുറഞ്ഞ എഴുത്തുകാരായി പ്രവാസ ലോകത്തെ ചില എഴുത്തുകാരെങ്കിലും കരുതുന്നു. അങ്ങനെ ഒരു അവഗണനയുണ്ട്? അങ്ങനെയാണെങ്കിൽ ജീവിതഗന്ധികളായ കഥകൾ എഴുതുന്ന സാദിക്കാവിൽ നമ്മുടെ അടുത്തിരിക്കുന്നുണ്ട്, പുന്നീർക്കുളം സൈനുദ്ദീനുണ്ട്, അതുപോലെ തന്നെ അന്ധ കവിയായ ബിന്ദു സന്തോഷുണ്ട്. ഇവരൊക്കെ മുഖ്യധാരയിലെത്തണമെങ്കിൽ മാധ്യമങ്ങളുടെ സപ്പോർട്ട് വേണം. ഇതുതന്നെയാണ് എൻ്റെ അഭിപ്രായം. പുസ്തകങ്ങളുടെ രചനയിലൂടെ അല്ല, മറിച്ച് ഇതൊക്കെ തീർച്ചയായും മാധ്യമങ്ങളുടെ ഒരു ബൂസ്റ്റിംഗ് ആണ് ഇത്തരത്തിലുള്ള സാഹിത്യകാരന്മാരെ സൃഷ്ടിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന്, ഇവിടെ പറഞ്ഞ മറ്റ് പല കാര്യം, പ്രവാസി സാഹിത്യം സാഹിത്യകാരൻ എന്ന വർഗീകരണത്തോട് തന്നെ എനിക്ക് യോജിപ്പില്ല. കാരണം ഒരാൾ അയാളുടെ ജീവിത കാലഘട്ടത്തിൽ പരിചയിച്ച അനുഭവിച്ച ജീവിതാനുഭവ തീക്ഷണമായ ജീവിതാനുഭവങ്ങളെ ആത്മശുശ്രൂഷയായും അല്ലെങ്കിൽ മറ്റു പലരിൽ നിന്നും കണ്ടറിഞ്ഞ ജീവിതാനുഭവങ്ങളെ പരശുശ്രൂഷയും ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് സാഹിത്യത്തിലൂടെ. ഉദാഹരണത്തിന്, നമ്മുടെ തൊട്ടടുത്തുള്ള സാദിഖ് കാവിൽ അദ്ദേഹത്തിൻ്റെ ഔട്ട്പാസ് എന്ന രചനയിലൂടെ അയാൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഇവിടെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ കണ്ടുപരിചയിച്ച മുഖങ്ങളെ അയാൾ ഒരു നോവലായി ആവിഷ്കരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ അത് ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നാണ് കഥയും കഥാപരിസരങ്ങളും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ദളിത് സാഹിത്യം, പെൺ സാഹിത്യം, പ്രവാസ സാഹിത്യം എന്ന വർഗീകരണത്തോട് യോജിപ്പില്ല. ഇവിടെ വനിതകളുണ്ട് ഈ ചർച്ചയിൽ പങ്കുചേരാൻ. പ്രവാസ സാഹിത്യം എന്ന പേരിൽ സാഹിത്യത്തെ വർഗീകരിക്കേണ്ട ആവശ്യമുണ്ടോ, പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്ന് എഴുതുമ്പോൾ? ഇത്തരം ക്ലാസിഫിക്കേഷനോട് എനിക്കും എതിർപ്പാണ്. പ്രവാസ എഴുത്ത്, പെണ്ണെഴുത്ത്, ദളിത് എഴുത്ത് അങ്ങനെ പറഞ്ഞിട്ടുള്ള എഴുത്തുകളില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാഹിത്യം എന്ന് പറഞ്ഞാൽ അത് അതിനൊറ്റ ഭാവമേയുള്ളൂ. അങ്ങനെയെങ്കിൽ മികച്ച എഴുത്തുകാർ ഉണ്ടാകാത്തതുകൊണ്ടോ മികച്ച എഴുത്താവാത്തത് കൊണ്ടാണോ പൊതുധാരയിൽ പ്രവാസികളുടേതോ അന്യ നാട്ടിലെ എഴുത്തുകാരെ അവഗണിക്കപ്പെടുന്നത്? ഒരിക്കലും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ബാബു ഭരദ്വാജ് മുതൽ നമ്മൾ പ്രവാസി എഴുത്തുകാർ എന്ന ലേബലിൽ തന്നെയാണ് അവരൊക്കെ അറിയപ്പെട്ടിരുന്നത്. ബെന്യാമിനായാലും അതുപോലെ ഇപ്പോൾ ഇപ്പോഴുള്ള കൊച്ചുബാവ നമ്മളുടെ ഇടയിൽ ഇല്ല എങ്കിൽ പോലും കൊച്ചുബാവ ഒരു പ്രവാസി എഴുത്തുകാരൻ ആയിട്ടല്ല ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം തേടി ഇവിടെ വന്നിട്ടുള്ളത് മാത്രമാണ്. പക്ഷേ ഈയൊരു പ്രവാസ എഴുത്ത്, പെണ്ണെഴുത്ത്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇപ്പം കുറച്ച് കൂടുതലായത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും പ്രവാസ എഴുത്തുകാർക്ക് അതൊരു വിഷമം നൽകുന്ന കാര്യം. അനുഭവങ്ങളുടെ തീവ്രതയിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഓരോ എഴുത്തിനും അതിൻ്റെതായ വേദനയും യാതനയും ഉണ്ട്. നമുക്ക് പ്രവാസ എഴുത്തെന്ന് വർഗീകരിച്ച് കാണേണ്ടതുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ട് കിട്ടുന്ന ഏതെങ്കിലും സൗജന്യം വഴി മികച്ച എഴുത്തുകാരുണ്ടാവുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? വിശ്വം എന്നത് സത്യമാണെങ്കിൽ വിശ്വസാഹിത്യവും, പ്രവാസം എന്നത് സത്യമാണെങ്കിൽ പ്രവാസ സാഹിത്യവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ. വെള്ളിയോടൻ പറഞ്ഞ പോലെ പ്രവാസ സാഹിത്യം എന്ന് വർഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്, അതിന് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പിന്നെ എന്തിനാണ് ഇവിടെ പ്രവാസ സാഹിത്യം എന്ന് പറഞ്ഞിട്ട് ആളുകൾ പ്രവാസ സാഹിത്യകാരന്മാരും പ്രവാസ സാഹിത്യ പുരസ്കാരവും എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇത് വെക്കുന്നത്, പുരസ്കാരങ്ങൾ സംഘടിപ്പിക്കുന്നത്? ഇവിടെ പ്രവാസ സാഹിത്യം എന്നുള്ള ഒരു പിന്നെ ഈ സബ്ജക്റ്റുകളുടെ, അതായത് വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വർഗീകരിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ജീവിതത്തിൻ്റെ ഒരു വർഗീകരണമാണോ സത്യത്തിൽ പ്രവാസ ജീവിതം, അതല്ലാത്ത നാട്ടിലെ ജീവിതം എന്ന തരത്തിൽ രണ്ട് തരത്തിൽ ജീവിതത്തെ വർഗീകരിക്കുന്ന ഭാഗം തന്നെയാണോ സാഹിത്യത്തിലും കാണുന്നത്? പ്രവാസത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു തീക്ഷ്ണതയുണ്ട്, അത് ഒരു പക്ഷേ നാട്ടിലുള്ള എഴുത്തുകാർക്ക് ഉണ്ടാകില്ല. പ്രവാസം നമുക്കുണ്ടാക്കി തരുന്ന ഒരു ഒറ്റപ്പെടൽ, ഒരു ഏകാന്തത,
ഈ തീക്ഷ്ണമായ അനുഭവങ്ങൾ വേറിട്ടൊരു ഒരു രചനയെ ഒരു രചനാ സങ്കേതത്തെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ഈ പ്രവാസം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ക്ലീശയാണ്, ക്ലീശയായ വാക്കാണെന്ന് പറയുന്നവരുണ്ട്, പറയുന്ന എഴുത്തുകാർക്കിടയിൽ തന്നെ പറയുന്നവരുണ്ട്. പ്രവാസം എന്നുള്ള വാക്കല്ല മാറേണ്ടത്, പ്രവാസത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രവാസ രചനയിൽ നമ്മൾ ഇടപെടുന്ന സാങ്കേതിക രീതികളിലും അല്ല രചനയുടെ സാമ്പ്രദായിക രീതിയിലുമുള്ള ഒരു മാറ്റം, വളരെ വ്യക്തമായ ഒരു മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവാസ സാഹിത്യം എന്നുള്ളത് ഉണ്ടാകുകയുള്ളൂ. അത്തരത്തിലുള്ളൊരു മാറ്റം ഈ അടുത്ത കാലത്തായിട്ട് സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രവാസ എഴുത്ത് എന്നുള്ളത് കൊണ്ട് മാത്രം ജനങ്ങൾ വായിക്കണമെന്നില്ല. നമ്മൾ നമ്മൾ എഴുതുന്ന കൃതികൾ അതിൻ്റെ സൃഷ്ടി അനുസരിച്ച് അതിൻ്റെ കാമ്പുണ്ടെങ്കിൽ ഏത് കൃതിയാണെങ്കിലും ജനങ്ങൾ വായിക്കും. പക്ഷേ പ്രവാസികൾ പറയാൻ മടിച്ചിരുന്ന ഒരുപാട് കഥകൾ ഇപ്പോൾ പ്രവാസ എഴുത്തിലൂടെ തിരിച്ചു വരുന്നുണ്ട്. അത് അതിൻ്റെ വ്യത്യസ്തത കൊണ്ട് തന്നെയാണ് അത് നിലനിൽക്കുന്നത്. ആവർത്തനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാവരും ഒഴിവാക്കുക തന്നെ ചെയ്യും. അത്തരത്തിലൊരു വൈവിധ്യം അല്ലെങ്കിൽ ആവർത്തന വിരസത കൊണ്ടാണ് പ്രവാസ സാഹിത്യത്തിന് നിലവാര തകർച്ച ഉണ്ടാകുന്ന ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതിനെ എതിർക്കുമോ? തീർച്ചയായിട്ടും എതിർക്കും. എന്തുകൊണ്ട്? ഈ എഴുത്ത് എന്ന് പറയുന്നത് ഒന്നും മാത്രമേ ഉള്ളൂ. പ്രവാസി എഴുത്ത്, പെണ്ണെഴുത്ത്, ആണെഴുത്ത് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഈ പ്രവാസികളെല്ലാവരും പ്രവാസികളായിട്ട് ജനിച്ചവരല്ല. അവർക്ക് അവർ പലവിധ ചുറ്റുപാടുകളിൽ ജീവിച്ചിട്ടാണ് അതിജീവനത്തിന് വേണ്ടിയിട്ട് പ്രവാസത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഗൃഹാതുരതയിൽ ജീവിക്കുന്നവനാണ് പ്രവാസി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ മാറ്റി നിർത്തുന്നതിനോട് തീർച്ചയായിട്ടും വിയോജിപ്പുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ മെയിനായിട്ടും ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് പ്രവാസി എഴുത്തുകാരെ മാറ്റി നിർത്തുന്നത്. പിന്നെ നേരത്തെ സലീം പറഞ്ഞതുപോലെ പ്രവാസികൾക്കാണ് കൂടുതൽ തീക്ഷ്ണമായ അനുഭവങ്ങൾ ഉള്ളത് എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. കാരണം പ്രവാസത്തെ സംബന്ധിച്ച് നമുക്ക് അനുഭവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നമുക്ക് നാട്ടിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രവാസത്തിനേക്കാൾ കൂടുതൽ തീക്ഷ്ണമായിട്ട് നമുക്ക് ജീവിതത്തെ കാണാൻ പറ്റുക നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പം ഈ ഒരു നിലവാര തകർച്ച തീർച്ചയായിട്ടും പ്രവാസത്ത് ജീവിക്കുന്നവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട് അനുഭവത്തിൽ. ആ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രവാസി എഴുത്തിൽ കുറച്ച് നിലവാര തകർച്ചയുണ്ട്. നമുക്ക് നാടിനേക്കാളും വളരെ തീവ്രമായ അനുഭവങ്ങളിലൂടെ ഒരുപക്ഷെ പ്രവാസ ജീവിതം കടന്നു പോകുന്നുണ്ട്. നാടിന് പലതരത്തിലുള്ള മാതൃകയായിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രവാസി ജീവിതത്തെ ഉയർത്തിക്കാട്ടുന്നു. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മാതൃകയാണ്. പണത്തിൻ്റെ കാര്യത്തിൽ, ജീവിതശൈലിയുടെ കാര്യത്തിൽ, ജീവിതത്തിന് പുതിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, എന്തുകൊണ്ട് നമ്മുടെ സാഹിത്യത്തിന് മാത്രം, നമ്മുടെ പ്രവാസ സാഹിത്യത്തിന് മാത്രം അങ്ങനെ ഒരു മാതൃക സൃഷ്ടിക്കാൻ കഴിയുന്നില്ല? പ്രവാസ സാഹിത്യത്തിന് മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇവിടെ വന്ന ഒരു നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരൊക്കെ മലയാള സാഹിത്യം വളരുന്നത് ഇപ്പം പ്രവാസികളിലൂടെ എന്നൊരു പ്രയോഗം. പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്കറിയാം ആ എടുത്തുണ്ടാവുന്ന കുറച്ച് ആളുകൾ, ഒരു ബെന്യാമിനെയോ ടി വി കൊച്ചുബാബയോ അതല്ലെങ്കിൽ നേരത്തെ സുറാബിനെയോ പുന്നയൂർക്കുളത്തെ പോലെയുള്ള ചുരുക്കം എഴുത്തുകാർ, അങ്ങനെ നമുക്ക് എടുത്തു കാണിക്കാവുന്ന ചുരുക്കം എഴുത്തുകാരാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ഇപ്പൊ അതിന് നവജീവൻ വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ ജീവൻ ഇല്ലായിരുന്നു എന്നാണ് അർത്ഥം. അല്ല, എല്ലാത്തിനും ഒരു തിരിച്ചറിയൽ സമയം വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ പ്രവാസികൾ എപ്പോഴും ഒരു കോർണർ ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരും അത് മനസ്സിലാക്കുന്നു. ഇതുപോലെയുള്ള പുസ്തകോത്സവം ഇപ്പം ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ തന്നെ ഇങ്ങനൊരു മലയാളം പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയധികം സ്റ്റാളുകൾ, ഇത്രയധികം പ്രശസ്തരായുള്ള സാഹിത്യകാരന്മാരും ഇവിടെ വരുന്നു. അങ്ങനെ അവരത് മനസ്സിലാക്കി. സത്യത്തിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ടോ നമുക്ക്? ഇവിടെ പറഞ്ഞതുപോലെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ടോ? പ്രവാസ ജീവിതത്തിന്, പ്രവാസ സാഹിത്യത്തിന് നവജീവൻ വയ്ക്കുന്നുണ്ട്. നാട്ടിൽ വന്ന സാഹിത്യകാരന്മാർ തിരിച്ചറിയുന്നുണ്ട്. അവർ നമുക്ക് തരുന്ന അവാർഡുകളാണോ സത്യത്തിൽ നമുക്കുണ്ടാകേണ്ട ഉയർച്ച? ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവാർഡ് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാനെന്ന എഴുത്തുകാരനെ കുറിച്ച് ഞാൻ പറയാൻ പാടില്ല. പക്ഷേ എങ്കിലും എൻ്റെ കൃതികൾ കുറേയൊക്കെ നാട്ടിൽ പിന്നെ അറിയപ്പെടാൻ കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ചില അവാർഡുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ അവാർഡുകളെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണിക്കണ്ട. പക്ഷേ പ്രവാസ സാഹിത്യം എന്ന് പറയുന്നത് നാട്ടിലെ മണ്ണും ഇവിടുത്തെ മണലും ചേർന്നുണ്ടാകുന്ന ഒരു പുതിയ സാഹിത്യം എന്നാണ് ശ്രീ മുസഫർ അഹമ്മദ് പ്രവാസ സാഹിത്യത്തെക്കുറിച്ച് ഇപ്പോൾ അടുത്ത് പറഞ്ഞത്. അത് നാട്ടിലെ മണ്ണും ഇവിടുത്തെ മണലും കൂടി ചേർന്ന ഒരു സങ്കര ഇനമായിട്ടുള്ളൊരു സാഹിത്യം ഉണ്ടാകുന്നുണ്ട്. അതിനെ ഒരിക്കലും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല എന്ന് കരുതി. പഴയ കാലത്തെ സാഹിത്യം എന്ന് പറഞ്ഞ ടി വി കൊച്ചുബാബയുടെ കാലത്തൊക്കെ സാഹിത്യം അവിടെ പിന്നെ ജീവൻ ഉണ്ടായിരുന്നില്ല എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം പ്രവാസ ലോകത്ത് തന്നെ ചുരുക്കം, അതായത് അതുപോലെയുള്ള ചുരുക്കം പേരുകൾ മാത്രമാണ് പ്രവാസ സാഹിത്യം എന്ന പേരിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്കുള്ള ചർച്ചകളിലേക്ക് നമ്മുടെ ഇടയിൽ മികച്ച സാഹിത്യകാരന്മാർ ഉണ്ടായിരുന്നിട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടോ? അവരെ അവഗണിച്ചിരുന്നുവോ?
അവഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ ഇടയിൽ നിന്ന് തന്നെ നല്ല സൃഷ്ടികൾ ഉണ്ടാകുന്നില്ല. ഇനി ഉണ്ടായെങ്കിൽ തന്നെ അതിനെ മുഖ്യധാരയിലേക്ക് നമുക്ക് നിർത്താം. മികച്ച സൃഷ്ടികൾ നമുക്കിടയിൽ ഉണ്ടാകുന്നില്ലേ? മികച്ച സൃഷ്ടികൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിനോട് നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ വായിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ട് നമുക്കിടയിൽ തന്നെ. അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകൾ ഇപ്പോൾ ചുരുക്കം ചില ആളുകളുടെ അത് ഒഴിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ പലതും വായിക്കപ്പെടുന്നില്ല, അതല്ലെങ്കിൽ അവർ പ്രസിദ്ധീകരിക്കുന്നുമില്ല. അപ്പോൾ ഇവിടെ മാത്രം ഒതുങ്ങുന്നതിൻ്റെ ഒരു പരിമിതി ഉണ്ട്. അതോടൊപ്പം തന്നെ എഴുത്തിനൊരു ശക്തി വരേണ്ടത്, ഇനിയും ശക്തി വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള എഴുത്തുകൾ വെറുതെ എഴുതി പോകാതെ പല എഴുത്തുകളും നല്ലതാണ് എനിക്കറിയാം, പലതും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പ്രഭാവർമ്മ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ എഴുത്ത് ഇപ്പോൾ ഇങ്ങോട്ട് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പ്രവാസത്തിലേക്ക് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എഴുത്തിന് വേണ്ടി ആ ഒരു മാറ്റം, എഴുത്തിൻ്റെ മാറ്റം പ്രവാസത്തിൽ നിന്ന് വരും എന്നാണ് നേരത്തെ പ്രഭാവർമ്മ അവിടെ വെച്ച് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ എഴുത്തിനേക്കാൾ വലിയത് നമ്മുടെയൊക്കെ കഴുത്താണ്, ജീവിതമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണോ സത്യത്തിൽ തീവ്രമായ അനുഭവങ്ങളിൽ നിന്ന് പുസ്തകങ്ങൾ ഉണ്ടാകാത്തതെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് വ്യക്തമായ, അതായത് ഒരു പ്രവാസി സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് വ്യക്തിത്വമാണുള്ളത്. ഒന്ന് ജനിച്ച നാടും മറ്റൊന്ന് ജീവിക്കുന്ന നാടും തമ്മിലാണ്. ഈ ജനിച്ച നാടും ജീവിക്കുന്ന നാടും തമ്മിലുള്ള ആത്മസംഘർഷത്തിനാണ് ഒരു എഴുത്ത്, ഒരു പ്രവാസി എഴുത്തുകാരൻ അവൻ്റെ രചനാ സങ്കേതങ്ങൾ രൂപപ്പെടുത്തുന്നത്. ആ രൂപപ്പെടുത്തലിൽ എത്രത്തോളം മനുഷ്യനെ സ്പർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിനെ സ്പർശിക്കുന്നുണ്ട് എന്നിടത്താണ് ഒരു കൃതി വിജയിക്കുന്നത്. നമുക്കറിയാം ആടുജീവിതം ഇത്രത്തോളം വ്യാപകമായി വായിക്കപ്പെടാനുള്ള പ്രധാന കാരണം അതിൻ്റെ പ്രധാന കഥാപാത്രമായ നജീബ് ഒരു അടിസ്ഥാന പ്രവാസിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഔട്ട്പാസിലെ കുഞ്ഞാച്ച എന്ന കഥാപാത്രവും പ്രതിനിധീകരിക്കുന്നത് പ്രവാസിയിൽ 95% വരുന്ന അടിസ്ഥാന വർഗത്തെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രമാണ്. ഇത്തരം കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തലം എങ്ങനെ ജനിച്ച നാടിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഒരു പ്രവാസി എഴുത്തുകാരൻ ആദ്യം കണ്ടെത്തേണ്ട അവൻ്റെ രചനയുടെ വൈഭവങ്ങൾ. തീർച്ചയായും ആ പറഞ്ഞതിനകത്ത് ഒരു വലിയ വാസ്തവമുണ്ട്. കാരണം നജീബിനെ പോലെയുള്ള വലിയ വലിയ അനുഭവങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നിട്ടും മികച്ച പുസ്തകങ്ങൾ എഴുതുന്നതിന് വേണ്ടി ഒരുപക്ഷെ നമുക്ക് ആരെങ്കിലും അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും അത് എഴുതാൻ എഴുത്തുകാരൻ തന്നെ വേണ്ടി വരുന്നു. നമ്മൾ പറയുന്നത് പോലെ നാട്ടിലെ മികച്ച എഴുത്തുകാരൻ വേണ്ടി വരുന്നു. അത്തരം ഒരു ഗതികേടിലേക്ക് പ്രവാസി സമൂഹത്തിനിടയിലെ അനുഭവങ്ങളും സാഹിത്യവും മാറുകയാണോ? ഈ പ്രവാസി ജീവിതത്തിൽ അങ്ങനൊരു കാര്യം തോന്നുന്നു. കാരണം ഇത്രയും 33 കൊല്ലക്കാലമായി പ്രവാസി ജീവിതത്തിൽ ഇത്തരം പുസ്തകോത്സവം തുടങ്ങിയിട്ടുണ്ട്. 33rd വാർഷികമാണ്. ഇവിടെ പ്രവാസികളെ സംബന്ധിച്ച് വളരെയധികം എഴുത്തുകാർ വളർന്നു വന്ന ഒരു പ്രദേശം തന്നെയാണ്. ഇപ്പോൾ സൈനുദ്ദീനെ പോലെ, സാദിഖിനെ പോലെ, റഷീദിനെ പോലെ നാട്ടിൽ നിന്ന് വരെ എഴുത്തുകാർ ഇവിടെ വരുന്നു. ഇവിടെ സ്വതന്ത്രമായി എഴുതാനും പ്രവർത്തിക്കാനും പ്രത്യേകിച്ച് ഷാർജയിൽ റൂറൽ ഉൾപ്പെടെയുള്ള ആളുകൾ സഹായിക്കുന്നു എന്നുള്ളത് വളരെ ഉദാഹരണമാണ്. അതുപോലെ സാജിദ് അബ്ദുറഹ്മാൻ പോലെയുള്ള ആളുകൾ ഇവിടെ എഴുത്തുകാരായിട്ട് ഒട്ടേറെ ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇന്ന് വരാൻ കഴിയാത്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് എഴുതാനും എഴുത്തംഗീകരിക്കാനും ഈ രാജ്യത്തെ റൂറൽ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാവുന്നു. അത് മലയാളികളും ഇന്ത്യയിലും ഇന്ത്യൻ സമൂഹവും തയ്യാറാവുന്നു എന്ന് കാണാൻ പല സന്ദർഭങ്ങളിലും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജീവിതത്തിലെ സുഖങ്ങൾ ഒത്തിരി കൂടിപ്പോയത് കൊണ്ടാണോ നമുക്ക് ഈ ഒരു ഒരു മികച്ച രീതിയിൽ നമുക്ക് ഈ നാടിലെ പോലെ അത്ര തീവ്രമായി എഴുതാൻ പറ്റാത്തതെന്ന് തോന്നുന്നു? അങ്ങനെ തീവ്രമായിട്ട് എഴുതുന്നില്ല എന്ന് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രയാസമാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഹിത്യത്തിന്റെ ഒറ്റ ഭാവമേ ഉള്ളൂ. അപ്പൊ അത് നല്ലത് അല്ലെങ്കിൽ മോശമായിട്ട് എഴുതുന്ന, ഇപ്പൊ ഈ പ്രവാസികൾ എഴുതിയാലും നാട്ടിലുള്ളവർ എഴുതിയാലും എത്ര തീക്ഷണമായിട്ടുള്ള അനുഭവമാണെങ്കിൽ അത് വായനക്കാരന്റെ മനസ്സിൽ പതിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെയാണ് ഒരു എഴുത്തുകാരൻ. വായനക്കാരിൽ മികച്ച വായനാനുഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മികച്ച വായനാനുഭവങ്ങൾ സ്വന്തം എഴുത്തിൽ ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? മികച്ച വായനാനുഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് വായനക്കാരനാണ് പറയുന്നത്. ഇവിടെ വായനക്കാർ പറയുന്നത് വായനക്കാർ അവഗണിക്കപ്പെടുന്നതിൻ്റെ പ്രധാന കാരണമായി പറഞ്ഞിരിക്കുന്നത് മികച്ച അനുഭവങ്ങൾ നൽകുന്നില്ല, മികച്ച എഴുത്തുകൾ നൽകുന്നില്ല. ഒരു കാര്യം പറയാനുള്ളത്, ലോക സാഹിത്യത്തിൽ മികച്ച കൃതികൾ രചിച്ചവരെല്ലാം തന്നെ അവർ ജോലിയെ പ്രധാനമായി കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ കുടുംബത്തെ, ഭാര്യയെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഒന്നും കണ്ടിരുന്നില്ല. കൂടുതൽ ആൾക്കാരും ഒരു അരാജകത്വ ജീവിതം നയിച്ചവരാണ് ലോക സാഹിത്യത്തിൽ നല്ല കൃതികൾ രചിച്ചത്. അവർക്ക് ജോലിക്കൊന്നും പ്രാധാന്യം. നിങ്ങൾ ഏതൊരു സാഹിത്യകാരനെ എടുത്ത് പരിശോധിച്ചാലും അയാൾ ജീവിതത്തിൽ ജോലിക്ക് കൃത്യമായി പോകുന്ന ആളായിരിക്കില്ല, അല്ലെങ്കിൽ പലതിന് കുടുംബത്തിനെ നല്ലോണം നോക്കുന്ന ആളായിരിക്കില്ല. എന്നാൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരത്ര അനുഭവം പ്രവാസികളല്ലാത്ത എഴുത്തുകാർക്കില്ല.
അതേപോലെ പ്രവാസികളിൽ നല്ലോണം എഴുതാൻ പറ്റുന്നവരും ഭാഷയുള്ളവരുമൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അവർക്ക് ജോലിയെ വളരെ പ്രധാനമായും കൃത്യമായും കണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ജോലിയിൽ നിന്ന് മാറിക്കൊണ്ട് കുടുംബത്തെ ഒഴിവാക്കിക്കൊണ്ട് നാട്ടുകാരെ ഒഴിവാക്കിക്കൊണ്ട് എഴുത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പ്രവാസികൾക്ക് എഴുതാൻ പറ്റില്ല, ജോലിയിൽ സാഹിത്യം കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയാണോ? ശരി, സാഹിത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ജോലി കുടുംബം. നേരത്തെ ചോദിച്ചതിന് ഉത്തരം പറയാം. മികച്ച അനുഭവം ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ, രണ്ട് വർഷത്തോളം തക്കാളി കൃഷി ചെയ്ത് വലിച്ചെറിയുന്നൊരു തോട്ടത്തിൽ തനിച്ച് ജീവിക്കേണ്ടി വന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അനുഭവം, ജീവിതാനുഭവങ്ങളാണ് ഒരു തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങൾ എന്ന പേരിൽ നോവലാവുകയും അത് 5 എഡിഷൻ ഇപ്പോൾ ഗ്രീൻ ബുക്സ് പൂർത്തിയാക്കുകയും ചെയ്തത്. ആ അനുഭവങ്ങളുടെ വേദനകൾ, അത് എത്രമാത്രം മികച്ചതാണ്, അതിനനുസരിച്ച് തന്നെ ആ വേദനകളെ നമ്മൾ എങ്ങനെ നോവലിലേക്ക് കൊണ്ടുവരുന്നു, അതിനനുസരിച്ച് ജനങ്ങൾ വായിക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. അനുഭവങ്ങളില്ലാത്ത ആരുമില്ല. പക്ഷേ അത് നല്ല ശക്തമായ അനുഭവം വരികയാണെങ്കിൽ, അത് പുസ്തകത്തിൽ പകർത്തുകയാണെങ്കിൽ അത് ജനങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രവാസികൾക്ക് മികച്ച ശക്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണോ കരുതേണ്ടത്? ശക്തമായ വിഷയങ്ങളൊക്കെ പ്രവാസികൾ, നേരത്തെ പറഞ്ഞത് കുടുംബം നോക്കിയാൽ ഇതൊന്നും പറ്റില്ലെന്നാണ്. കുടുംബം നോക്കുന്ന ഒരാളാണ്, അങ്ങനെ വരുമ്പോൾ മികച്ച എഴുത്തുണ്ടാവില്ലെന്നാണോ? അതല്ലെങ്കിൽ ഈ നമ്മൾ പറഞ്ഞതുപോലെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ, റഷീദ് മേമുണ്ട പറഞ്ഞിരിക്കുന്ന ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന ഒരാളിന് മികച്ച എഴുത്തോ മികച്ച അനുഭവങ്ങളോ ഒരുപക്ഷെ കൊണ്ടുവരുന്നതിൽ പരിമിതികളുണ്ടെന്നാണ്, അങ്ങനെ പരിമിതിയുണ്ടോ? മികച്ച രചനകൾ കൊണ്ടുവരുന്നതിൽ പരിമിതികളില്ല, പക്ഷേ എഴുതാനുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ജോലിയും കുടുംബവും എന്നെ സംബന്ധിച്ച് സ്ത്രീ എന്നുള്ള രീതിയിലും കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ജോലിയും വീടും കഴിഞ്ഞ പ്രവാസ ജീവിതത്തിലാണോ സ്ത്രീ എന്നുള്ള രീതിയിലുള്ള പരിമിതി ഉണ്ടാവുന്നത്? പ്രവാസ ജീവിതത്തിൽ, അതെ, ജീവിതത്തിൽ തന്നെ. കാരണം നമ്മൾ ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോയി തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഹസ്ബൻഡിന് വിശ്രമവും ഭാര്യയ്ക്ക് വീണ്ടും വീട്ടുജോലി എന്നുള്ള ഒരു അവസ്ഥ. അതെ അതെ, അത് എവിടെയായാലും അങ്ങനെ തന്നെയാണ്. ജോലിയും ജീവിതവും കണക്ട് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതുകൊണ്ട് മികച്ച രചനകൾ ഇല്ലാണ്ടാവുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മളുടെ അനുഭവങ്ങളാണ് നമ്മുടെ എഴുത്തിന് തീവ്രത കൂട്ടുന്നത്. പ്രവാസിയായി ഇരുന്നു കൊണ്ട് നമുക്ക് നല്ല രചനകൾ സൃഷ്ടിക്കാൻ പറ്റും. പ്രവാസിയായിട്ട് ജീവിക്കുമ്പോഴും സമൂഹത്തിലേക്ക് കണ്ണും കാതും തുറന്നു പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അനുഭവങ്ങളായി അത് ഏറ്റവും നല്ല രീതിയിൽ വായനക്കാരൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ്റെ വിജയം എന്ന് പറയുന്നത്. മികച്ച വായനാനുഭവങ്ങൾ നൽകുന്നതിൽ നമുക്ക് ഈ പരിമിതി, ജോലികൾ പരിമിതിയാവുന്നുണ്ടോ? മികച്ച വായനാനുഭവങ്ങൾ നൽകുന്നതിൽ ഒരു പരിമിതിയുമില്ല. കാരണം ഒന്ന്, ഒരു പത്രത്തിന് വേണ്ടി 2 വർഷത്തിലധികം പ്രവാസ ലോകത്തെ എഴുത്തുകാരുടെ കൃതികളെ പരിചയപ്പെടുത്തി ഒരു പങ്ക്തി ചെയ്ത ഒരാളാണ് ഞാൻ. ഇതിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇവിടെ നിന്ന് ധാരാളം മനസ്സിനെ മഥിക്കുന്ന അതിതീവ്രമായ ജീവിതാനുഭവങ്ങളുള്ള ധാരാളം കൃതികൾ, സൃഷ്ടികൾ ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട്. ഇതൊന്നും മുഖ്യധാര വായന സമൂഹത്തിൽ, കേരളത്തിൽ എത്തിപ്പെടുന്നില്ല. സൈനുദ്ദീൻ പുന്നയൂർക്കാളം പറഞ്ഞതുപോലെ വായിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ആ വായിക്കപ്പെടാത്തത് കാരണത്താൽ ഇവിടെ നിന്ന് നല്ല സൃഷ്ടികൾ ഉണ്ടാവുന്നില്ല എന്ന പരിഭവം ശരിയല്ല. അതിൽ വായിക്കപ്പെട്ടത് ഒന്ന് ആടുജീവിതം മാത്രമാണ്. ഇവിടെ നിന്ന് പോയ ഒരു മനാഫ് കേച്ചേരി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ സ്പോൺസർ എന്നൊരു കഥ, വളരെ മനസ്സിനെ ഹൃദയത്തെ കൊളുത്തി വലിക്കുന്ന ഒരു കഥയാണത്. അതേപോലെ പുന്നയൂർക്കുളത്തിൻ്റെ ബുൾഫൈറ്റർ, സാദിഖ് കാവലിൻ്റെ ഔട്ട്പാസ്, സലീം അയ്യനത്തിൻ്റെ മൂസാട് എന്ന കഥ, അതേപോലെ തന്നെ ജോസ് ആന്റണി കുരിപ്പുഴ വെള്ളിവിളൻ ആസ്വാദകൻ, അതായത് ആടുജീവിതം കണ്ടെടുത്ത ആസ്വാദകൻ ഇത്തരം പുസ്തകങ്ങൾ അവഗണിക്കുകയാണോ? ആടുജീവിതം കണ്ടു ഡി സി ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ച് നന്നായിട്ട് മാർക്കറ്റ് ചെയ്തപ്പോൾ കേരളത്തിലെ എല്ലാ വായന സമൂഹങ്ങളിലും അത് എത്തിക്കഴിഞ്ഞു. മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ അതിനു മുമ്പ് മറ്റ് കേരളത്തിലെ മുഖ്യധാര പ്രസാധകർ ആരും പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അതിന് തയ്യാറായി വരുന്നുണ്ട്. മാധ്യമങ്ങൾ സത്യത്തിൽ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ അവഗണിക്കുകയാണോ? അവരെ മുഖ്യധാര മാധ്യമങ്ങൾ അവഗണിക്കുന്നത് കൊണ്ടാണ്, നേരത്തെ പറഞ്ഞ അതിലേക്ക് തന്നെ വരികയാണ്, അവഗണിക്കുന്നത് കൊണ്ടാണ് മികച്ച പുസ്തകങ്ങൾ നാട്ടിലെത്താത്തത്, പ്രവാസികളിലെത്താത്തത്, മികച്ച വായനക്കാരിലെത്താത്തത് എന്നാണോ? അങ്ങനെയൊരു അഭിപ്രായം എനിക്കില്ല. ഇല്ല എന്ന് തോന്നുന്നു, സ്വന്തം പുസ്തകങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും വായനക്കാരിൽ മികച്ച വായനാനുഭവം സമ്മാനിക്കത്തക്ക തരത്തിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് തടസ്സം? പ്രവാസ രചനകളെ അവഗണിക്കുന്നു എന്ന് പരാതിയിന് പുറമെ നമ്മൾ കുറച്ച് നിലവാരം ഉണ്ടാക്കാനും ശ്രദ്ധിക്കണം. കാരണം ഇല്ലെന്നാണോ ഈ പൊതുവേ? പൊതുവെ ഞാൻ പറയാനാ, ഒട്ടകങ്ങൾ മരുഭൂമികൾ എന്നൊക്കെ പറഞ്ഞ് വലിയ പേര് കേട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ ഒരു നോവൽ വായിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ച ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു നോവലാണത്. അതുപോലെ മൈ വിഷൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ വന്നു, അത് മലയാള ഭാഷയ്ക്ക് തന്നെ അപമാനമാണ്. കാരണം അത്രയും മോശം ട്രാൻസ്ലേഷനാണ്. അപ്പോൾ കുറച്ചും കൂടെ നിലവാരം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്ത് വിഷയമാണോ എന്ത് വിഷയമാകരുത് എന്ന് വാശി പിടിക്കുന്നത് ശരിയില്ല. മിസ്റ്റർ സാദിഖ് കാവിൽ ഇന്നലെ ആ പ്രസംഗത്തിൽ പറഞ്ഞു, ഗ്രഹാതുരത്വമൊക്കെ ഞാൻ പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചു. ഒഴിവാക്കാൻ ശ്രമിക്കരുത്, നമുക്ക് എന്ത് തോന്നണോ എഴുതണോ
എന്തുണ്ടാവും അത് മറ്റുള്ളവരെന്ത് നോക്കുന്നതല്ല നമുക്ക് എന്ത് വിഷയമാണെങ്കിലും എഴുതാം നാം നമ്മളെ വിഷയമാണ് എഴുതേണ്ടത് നജീബിന് മാത്രമല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ എത്രയോ മുതലാളിമാരുണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവസാനം കുത്തുവാളയെടുത്ത ഒരുപാട് ആളുകൾ അവരുടെ ദുഃഖങ്ങളും നമ്മൾ നമ്മുടെ സൃഷ്ടികളിൽ സാധിക്ക തുറന്നെഴുതാൻ സാധിക്ക ഈ പറഞ്ഞിരിക്കുന്ന ഒരു വെല്ലുവിളിയാണ് തുറന്നെഴുതാൻ മനസ്ഥിതി കാണിക്കുന്നില്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഗ്രഹാതുരത്തോളം ഓർമ്മയുണ്ടെങ്കിൽ അത് എഴുതാൻ കഴിയണം അത് എഴുതാൻ എവിടെയാണ് തടസ്സം നിൽക്കുന്നത് ആ തടസ്സമാണോ വായനക്കാരനെയും പ്രവാസി എഴുത്തുകാരെയും തമ്മിൽ അകറ്റുന്നത് അല്ല ഞാൻ പറയുന്നത് ഞാൻ പ്രവാസ ലോകത്ത് എത്തിയിട്ട് അതായത് ഗൾഫിലെത്തിയിട്ട് എൻ്റെ ജോലിൻ്റെ ഭാഗമായിട്ടാണ് എത്തിയത് 12 വർഷമായ അതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലം മുതലേ എഴുതാൻ തുടങ്ങിയതാണ് പിന്നീട് മാധ്യമ പ്രവർത്തകനായി അപ്പോഴും സർഗ സൃഷ്ടിയിലേക്കുള്ള എൻ്റെ താല്പര്യം കുറഞ്ഞില്ല ഇവിടെ വന്നതിന് ശേഷവും ഞാനത് തുടരുകയാണ് അതുകൊണ്ട് ഞാനൊരു പ്രവാസ സാഹിത്യകാരനെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ എനിക്ക് എൻ്റെ അനുഭവങ്ങളിലൂടെ മാത്രമേ എനിക്ക് രചന സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ എന്ന് എനിക്ക് സ്വയം മനസ്സിലായിട്ടുള്ള എൻ്റെ ഒരു എന്താ പറയുന്നത് എൻ്റെ ഒരു ഒരു പരിധിയായിരിക്കാം ഒരു പക്ഷേ പരിമിതിയായിരിക്കാം അത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ കാണുന്ന സംഭവങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ അതുമാത്രമാണ് നമ്മൾ എഴുതേണ്ടതെന്നാണ് ഇവിടെ ഒന്നും കൊണ്ട് നമുക്ക് എഴുതാൻ സാധിക്കും കാരണം ഗൾഫിലെ ഒരു കഥ പ്രവാസ ലോകത്തെ ഒരു കഥ തീർച്ചയായും നാട്ടിലുള്ള ഒരു സാഹിത്യകാരൻ എഴുതിയാൽ ഇത്രയും തീവ്രമായോ തീക്ഷ്ണമായോ അത് വരികയില്ല എവിടെയാണ് തടസ്സം നിൽക്കുന്നത് വായനക്കാരനും പ്രവാസ ജീവിതത്തിലെ അല്ലെങ്കിൽ പ്രവാസ ലോകത്തെ എഴുത്തുകാരനും തമ്മിൽ എവിടെയോ ഒരു തടസ്സം നിൽക്കുന്നു എന്നാണ് ഈ സംഭാഷണങ്ങളെല്ലാം തെളിയിക്കുന്നത് അങ്ങനെയെങ്കിൽ എവിടെയാണ് തടസ്സം നിൽക്കുന്നത് ഇല്ല അങ്ങനെ ഒരു തടസ്സം നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ഇവിടെ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളിലേക്ക് ഒന്ന് ശക്തമായി ഒന്ന് കണ്ണോടിച്ചാൽ തീർച്ചയായും നമുക്ക് വ്യത്യസ്തമായ ഒരുപാട് കഥകൾ കണ്ടെത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഔട്ട്പാസ് രചിക്കുമ്പോൾ തീർച്ചയായും എൻ്റെ അനുഭവങ്ങളിലെ ഓരോ സംഭവങ്ങളും അനുഭവങ്ങൾ മാത്രമല്ല അതിലെൻ്റെ പിന്നെ ഒരു എന്താ പറയുന്നത് കാൽപ്പനികത കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഔട്ട്പാസ് എഴുതിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഇനിയും ഒരുപാട് വ്യത്യസ്തമായ കഥകൾ തീർച്ചയായും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് നമ്മുടെ എഴുത്തുകാർ അതാണ് കണ്ടെത്തേണ്ടത് അല്ലാതെ നേരത്തെ എന്നെ പറ്റി ഇദ്ദേഹം പറഞ്ഞതുപോലെ ഗൃഹാതുരത്വത്തെ വിമർശിക്കുകയല്ല ഞാൻ ചെയ്തത് കാരണം നമ്മൾ ഇവിടെ നിന്നും കൊണ്ട് നാട്ടിലെ ഗൃഹാതുരത്വത്തെക്കുറിച്ച് മാത്രം സംസാരിക്കേണ്ട ആവശ്യമില്ല പ്രവാസ രചനയെക്കുറിച്ച് പൊതുവെയുള്ള ഒരു പരാതി അതാണ് അത് ഏത് എടുത്തു നോക്കിയാലും നാട്ടിലെ മഴയെക്കുറിച്ചാണ് എല്ലാവരും എഴുതുന്നത് അവിടുത്തെ പ്രശ്നങ്ങളാണ് എഴുതുന്നത് അത് നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് നമ്മുടെ ചുറ്റും ഒട്ടേറെ അനുഭവങ്ങളും ഒട്ടേറെ ജീവിതങ്ങളും നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുകയാണ് തീർച്ചയായും നമ്മളത് കണ്ടെത്തി നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ അത് അവതരിപ്പിച്ചാൽ തീർച്ചയായും ലോകം മലയാള ലോകം മുഴുവനും അത് സ്വീകരിക്കും എൻ്റെ ഔട്ട്പാസ് ഞാൻ എഴുതിയതിന് ശേഷം ഞാൻ DC ബുക്സിലേക്ക് അത് സമർപ്പിച്ചപ്പോൾ അവരതിലെ കമ്മിറ്റി അവർ പ്രത്യേക കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി പരിശോധിച്ച ശേഷം അത് സ്വീകരിക്കുകയാണ് ചെയ്തത് കാരണം ആ പ്രമേയത്തിലെ വ്യത്യസ്തതയാണ് അവർ കണ്ടെത്തിയതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ മഴയും ഓണവും അതുപോലെ തന്നെ വിഷുവൊക്കെ ഈ പ്രവാസികളുടെ എഴുത്ത് ചുരുങ്ങി ചുരുങ്ങി പോവുകയാണെന്ന് തോന്നുന്നുണ്ട് സാധിക്കുന്ന നേരത്തെ സൂചിപ്പിച്ച അതാണ് ഗ്രഹാതുരത്വം എന്ന് പറയപ്പെടുന്ന നാട്ടിലെ ചില വിനോദ പരിപാടികളിൽ മാത്രമായിട്ട് നമ്മുടെ എഴുത്ത് ചുരുങ്ങി പോകുന്നുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടോ ജീവിതാനുഭവങ്ങൾ കുറഞ്ഞു പോകുന്നതുകൊണ്ട് നാട്ടിലെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുന്നതാണോ പ്രവാസി എല്ലാം ഒരു അവാർഡിൻ്റെ പിന്നാലെ പോകുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടോ കാരണം ഇവിടെ കഷ്ടപ്പെടുന്ന പ്രവാസികളുണ്ട് ആ പ്രവാസികളുടെ കഷ്ടപ്പാടാണ് 75% ബുക്കുകളിൽ കാണുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന ബുക്കുകൾ മിക്കതും ഇതൊരു വലിയ വെല്ലുവിളിയാണ് പറഞ്ഞിരിക്കുന്നത് അവാർഡിന്റെ പുറകെ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അവാർഡുകൾക്ക് വേണ്ടിയാണോ അവാർഡിന് വേണ്ടി മാത്രമാണ് എഴുതുന്നതെന്നാണ് ഈ പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് അവാർഡൊക്കെ സംഭവിച്ചു പോകുന്നതാണ് അതായത് പിന്നെ അവാർഡിന്റെ പിറകിലൊക്കെ പോകാൻ അത്രമാത്രം ഒക്കെ പിന്നെ അവാർഡൊരു പ്രലോഭനമാണോ സത്യത്തിൽ പ്രലോഭനമല്ല അതൊക്കെ സംഭവിച്ചാണ് അവാർഡുകൾ ഉണ്ടാകണം അവാർഡുകൾ ഉണ്ടാകുന്നത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രചനയെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഈ പ്രവാസികളുടെ കഷ്ടപ്പാടുകൾ ഇങ്ങനെ പകർത്തിയെടുക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ഈ പ്രവാസികൾ എന്തെങ്കിലും മാറ്റം ഈ കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് പ്രയാസം അനുഭവപ്പെടുക എന്നല്ലാതെ അവർക്കൊരു മാറ്റങ്ങൾ ഇവരെ സംഭവിക്കുന്നുണ്ടോ ഇങ്ങനെ എഴുതിയിട്ടില്ലേ ഒരിക്കലുണ്ട ഒരു മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടോ പ്രവാസ ലോകത്ത് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി എന്നല്ല ഏത് ലോകത്ത് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഒരു എഴുത്തുകാരന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പ്രവാസി ഒരു എഴുത്തുകാരൻ്റെ ഒരു ഒരു ലക്ഷ്യവും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹവും അദ്ദേഹം ചെയ്യേണ്ടതും
അദ്ദേഹത്തിന് ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് മിക്ക എഴുത്തുകാരും എഴുതുന്നത്. പിന്നെ ഒരു സർഗാത്മക രചന ഈ ലോകത്തെ മാറ്റിമറിക്കുമെന്നും ഒരു വിശ്വാസം എനിക്കില്ല. പിന്നെ അവാർഡുകളുടെ പിന്നാലെ പോകുന്നതെന്ന് പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ സാധിക്കില്ല. കാരണം ഒരിക്കലും ഇവിടെയുള്ള ഒരു 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 എഴുത്തുകാരനും അത്തരത്തിൽ അവാർഡുകൾക്ക് പിന്നാലെ പോകുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നാട്ടിലും ഇതുപോലെ ഒട്ടേറെ ചെറുതും വലുതുമായ അവാർഡുകളുണ്ട്, മിക്കവർക്കും അത് നൽകുന്നുണ്ട്. അതൊരു പ്രോത്സാഹനമായിട്ടാണ് കാണേണ്ടത്. എന്തുകൊണ്ട് ഒരാൾക്ക് ഒരു അവാർഡ് കൊടുക്കുന്നത് നമ്മൾ വിമർശിക്കണം? അതൊരിക്കലും അതിന്റെ ആവശ്യമില്ല. അവാർഡ് എന്ന് പറയുമ്പോൾ അവാർഡിനെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. പഴയ കാലത്ത് നേരത്തെ നിരൂപകന്മാരെ എഴുതുമ്പോഴായിരുന്നു ഈ കഥാകൃത്തുക്കൾ അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ ആ കാലം മാറി. അപ്പോൾ ഇപ്പൊ അവാർഡ് കിട്ടുമ്പോഴാണ് ആളുകൾ അറിയുന്നത്. ഞാനെല്ലാം പറയുന്നതല്ല, പ്രഗത്ഭര് പറയണം. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ട്. പിന്നെ ഈ ഹെമിംഗ്വേ പറഞ്ഞതുപോലെ നിങ്ങൾ എന്തെങ്കിലും എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ജീവിക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു കുറവ് നമുക്ക് ഞാനടക്കമുള്ള ആളുകൾക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും ഈ അവാർഡിനെ നമുക്ക് മാറ്റേണ്ടത്, അവാർഡ് കിട്ടിക്കോട്ടെ, എന്തിനാ അതിൽ ഒരു പ്രയാസം വിചാരിക്കുന്നത്? ചിലർക്ക് കുറച്ച് കൂടുതൽ കിട്ടും, ചിലർക്ക് കുറച്ച് കിട്ടും, അതൊന്നൊരു വിഷയം. അപ്പം എനിക്ക് കൈരളിയുടെ അവാർഡ് എൻ്റെ ഫുൾ ഫൈറ്ററിന് കിട്ടി. ഞാൻ നാട്ടിൽ പോയിട്ട് ആരും പ്രലോഭിച്ചിട്ടല്ല എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഈ അങ്കണ അവാർഡ് കിട്ടി. ഇതൊന്നും ആര് നമ്മളിവിടെ നിന്ന് എഴുതുന്നത് അവിടെ നിന്ന് അവർ തിരഞ്ഞെടുക്കും. അത് അത്രേ ഉള്ളൂ, അതൊന്നും കാര്യമല്ല. അതെന്ന് വെച്ചാൽ ഞാൻ അത് വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. നമ്മൾ എഴുതുന്നു ഇപ്പോഴും ഞാൻ ഈ ജീവിക്കുന്ന മണ്ണ്, സാധിക്ക് പറഞ്ഞ പോലെ നമ്മൾ ജീവിക്കുന്ന മണ്ണിൽ നിന്ന് എഴുതുമ്പോഴേ, അതല്ല ഹെമിംഗ് വേ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച പോലെ നമ്മൾ ജീവിക്കുന്ന ആ ജീവിതത്തിൻ്റെ ഉപ്പും ആ വേർപ്പും അനുഭവങ്ങളും ഉണ്ടെങ്കിൽ അതിലൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കഥ ആവില്ല. അതിൻ്റെ ഒരു പരിമിതി ഈ പല എഴുത്തുകളിലും പ്രകടനമാവുന്നതുകൊണ്ടാണ് പലതും വായിക്കപ്പെടാതെ പോകുന്നത്. സത്യത്തിൽ ഇവിടെ മുറി വൈദ്യനാണ് വലിയ ഡോക്ടർ എന്നുള്ള അവസ്ഥയിലാണോ കാര്യങ്ങൾ പോകുന്നത്? എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കുറച്ച് എഴുതുന്ന ഒരാളാണ്. ഇപ്പം രണ്ട് പുസ്തകമാണ് ഇത്രയും കാലമായിട്ട് ഞാൻ എഴുതി. അതും നാട്ടിൽ നിന്ന് എഴുതിയുള്ള ഇവിടെ വരുന്നതിന് മുമ്പ് എഴുതിയ കഥകളാണ് അധികവും. എന്താ പ്രവാസം മണ്ണിൽ വന്നതിന് ശേഷം അല്ല എഴുതുക, അതിന്റെ മുമ്പ് തന്നെ എഴുതി തുടങ്ങിയിട്ടുള്ള. എനിക്ക് തോന്നുന്നത് നമ്മൾ ആ ചർച്ച പോകേണ്ടത് അവാർഡിലോ അല്ലെങ്കിൽ എഴുത്തിന്റെ ഒരു എഴുത്തുകാരൻ എങ്ങനെ വളരാം, അല്ലെ എന്തുകൊണ്ട് എഴുത്തുകാരനെ പിന്നെ പ്രസാധകര് പ്രസിദ്ധീകരണങ്ങൾ തഴിഞ്ഞു എന്നുള്ളതല്ല. മറിച്ച് നമുക്കറിയാം 50 വർഷങ്ങൾ പിന്നിട്ട കേരളത്തിലെ പ്രവാസ ജീവിതത്തിൽ എങ്ങനെയാണ് 40 വർഷം പിന്നിട്ട ഒരു പ്രവാസി തൻ്റെ ജീവിതം ജന്മനാട്ടിൽ രേഖപ്പെടുത്തുന്നുള്ളതാണ്. അവൻ്റെ സാമൂഹ്യ ജീവിതം, അവൻ്റെ ദാമ്പത്യ ജീവിതം, അവൻ്റെ സ്വപ്നങ്ങൾ, അവൻ്റെ ഏകാന്തതകൾ, ഇതൊക്കെ അവൻ ഈ മണ്ണിൽ ഉപേക്ഷിച്ചിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ എത്തിപ്പെടുന്ന നാടി എങ്ങനെയാണ് അവനോട് പെരുമാറുന്നുള്ളതാണ്. ശരിക്ക് ഒരു അന്യതാബോധം പിറന്ന നാട്ടിൽ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് ദീർഘകാലമായി പ്രവാസ ജീവിതം അനുഭവിച്ച മനുഷ്യർ. ആ മനുഷ്യരെ എങ്ങനെയാണ് കാലത്തോടൊപ്പം എഴുതി ചേർക്കുക എന്നുള്ളതാണ് ഒരു പ്രവാസി എഴുത്തുകാരൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളി നിർത്താം. ആ വെല്ലുവിളി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധിക്കാവിൻ്റെ നോവലുകളിൽ. 38 വർഷമായി പ്രവാസ ലോകത്ത് ജീവിച്ച ഒരു മനുഷ്യൻ തിരിച്ചെത്തുന്നത് തൻ്റെ വേദനയേക്കാൾ ഉപരി നിലനിൽക്കുന്ന വ്യവസ്ഥിതി, എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു മാരകമായ രാഷ്ട്രീയ വിപത്തിലേക്ക് ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ കരിഞ്ഞു പോകുന്നിടത്തിലാണ് ആ പുസ്തകങ്ങൾ അവസാനിക്കുന്നത്. ആ രാഷ്ട്രീയമാണ് ഒരു വലിയ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. എപ്പോഴും നാട്ടിൽ കഥകൾ എഴുതുകയോ സാഹിത്യം എഴുതുകയോ ചെയ്യാത്തവരും ഇവിടെ വരുമ്പോൾ കഥകൾ എഴുതുന്നു, സാഹിത്യം എഴുതുന്നു, ഈ പറഞ്ഞതുപോലെ പുരസ്കാരത്തിന്റെ പുറകെ ചുരുക്കം പേരിലെങ്കിലും ചിലരെങ്കിലും അന്വേഷിച്ചു പോകുന്നു. ആ അവസ്ഥ എന്തുകൊണ്ടുണ്ടാകുന്നു? അത് വളരെ തെറ്റായ ഒരു ധാരണ. ഞാൻ ഒരു ഉച്ചറ്റു ഉദാഹരണം പറയാം. കേരളത്തിൽ ഇപ്പോൾ കേരളത്തിലെ കവികൾ ഉൾപ്പെടുത്തി ഒരു പെൺ കവിതാ സമാഹാരം ഇറങ്ങാൻ പോകുന്നുണ്ട്. ഞാൻ അറിഞ്ഞത് 1-2 മാസങ്ങൾക്കുള്ളിൽ ഇറങ്ങാൻ പോകുന്ന ആ കവിതയിൽ ഇതുവരെ 3000 കവിതകൾ കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നാട്ടിലൊരു ഓട്ടോഷം പറഞ്ഞാല് അതിൽ 5 പേരുണ്ടെങ്കിൽ 4 പേര് എഴുത്തുകാരാണ്. ഇവിടെ നമ്മൾ പരിമിതമായ വൃത്തത്തിനുള്ളിൽ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ അതുണ്ടാകുന്ന സ്വാഭാവികം ഇവിടെ മാത്രമല്ല. ഈ ജീവിതത്തിന്റെ പരിമിതമായ വൃത്തമാണോ നമ്മുടെ എഴുത്തിന്റെ പരിമിതമായ വൃത്തത്തിലേക്ക് നയിച്ചു പോകുന്നത്? തീർച്ചയായിട്ടും പരിമിതമായ വൃത്തത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളെ പരിമിതി നമുക്ക് ബോധ്യപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വിഷമങ്ങൾ മുഖ്യധാരയിൽ വരാത്തത്? എന്തുകൊണ്ടാണ് നജീബ് ഇത്ര പെട്ടെന്ന് പ്രസിദ്ധി ആർജിക്കുന്നത്? അവൻ ജീവിക്കുന്നൊരു വൃത്തമുണ്ട്, ആ വൃത്തത്തിനപ്പുറം അവൻ ലംഘിക്കുന്ന അവൻ ജീവിതമുണ്ട്. ആ ജീവിതത്തിൻ്റെ രാഷ്ട്രീയമാണ് നജീബ് ബെന്യാമിൻ രേഖപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് MT അങ്ങനത്തെ ഒരു കഥാപാത്രം സൃഷ്ടിക്കാൻ കഴിയാത്തത്? 40 വർഷത്തെ പ്രവാസ ജീവിതം, 40 വർഷത്തോളം പ്രവാസി ഇവിടെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ജീവിതത്തിൽ. ഈ 40 വർഷത്തിനിടയിലും തീവ്രമായ ഒരു പുസ്തകമോ അല്ലെങ്കിൽ ഈ ഖസാക്കിൻ്റെ ഇതിഹാസം പോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നോവലോ ഉണ്ടാകുന്നില്ല എന്ന പരിമിതിയിലേക്കാണ് എല്ലാം വിരൽ ചൂണ്ടുന്നത്. എന്തുകൊണ്ട്? ആത്യന്തികമായ സത്യം മികച്ച എഴുത്തുകാരില്ലാത്തത് കൊണ്ടാണോ? ഇവിടെ സൃഷ്ടികളില്ലാതെയല്ല. സത്യം പറഞ്ഞാൽ ഒരു തുടക്കക്കാരനായ എഴുത്തുകാരൻ അവൻ സ്വയം തെളിയിച്ച പാതയിലൂടെ വെള്ളി വെളിച്ചത്തിലേക്ക് നടന്നു വരുന്നതുവരെ ഒരു ടോർച്ച് അടിച്ചു കൊടുക്കാൻ പോലും ആരുമില്ല.
ഈ വെളിച്ചത്തിലെത്തിയതിനു ശേഷം അവനെ മറ്റുള്ളവർ അംഗീകരിക്കുകയും വാർത്താമാധ്യമങ്ങൾ അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമാണ് അവൻ്റെ സൃഷ്ടികൾ പുറത്തിറങ്ങിയത്. ഈ നാട്ടിലെ എഴുത്തുകാരൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നു എന്നാണോ ഈ പറഞ്ഞു വയ്ക്കുന്നത്? പരമാവധി സ്വയം നടന്നെത്തേണ്ട ചില വഴികളുണ്ട്. ആ അവിടെ എത്തിയതിനു ശേഷം തന്നെയാണ് മറ്റുള്ളവർ അത് അംഗീകരിക്കുന്നത്. അങ്ങനെ പറയാൻ സാധിക്കുമോ എത്രത്തോളമാണ് നമ്മുടെ എഴുത്തുകാരെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന എഴുത്തുകാരൻ എന്ന നിലയിലേക്ക് നിലവാര തകർച്ച ഉണ്ടാവുന്നതാണ് ഈ പറഞ്ഞു വെച്ചത്? നാട്ടിലായാലും ഇവിടെ അങ്ങനെയാണോ മാധ്യമങ്ങളാണോ ഇവരെയൊക്കെ പോഴ്ത്തി കൊണ്ടുവരുന്നത്? മാധ്യമങ്ങൾ കൂടുതലും മുഖ്യധാര എഴുത്തുകാരെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ പ്രവാസി അവർ മുഖ്യധാരയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പറഞ്ഞതുപോലെയുള്ള എഴുത്തുകാർ തന്നെ ആയിരുന്നു. അവരെ തീർച്ചയായിട്ടും പ്രവാസി എഴുത്തുകാരെ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും എന്താ പറയുക, നിലവാരമില്ലാത്ത രചനകൾ കൊടുക്കുന്ന ആളുകൾ പോലും ഈ മാധ്യമങ്ങളുടെ പുറത്ത് പ്രവാസത്ത് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് കൊണ്ട് അവർ ബൂസ്റ്റ് ചെയ്യപ്പെട്ട് മുകളിലേക്ക് വരികയും അവരിൽ നിന്ന് സൊസൈറ്റിക്ക് സമൂഹത്തിന് ഒന്നും കൺസീവ് ചെയ്യാനില്ലാണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. കാരണം ഒന്നുമില്ലാത്തവരെയും ഉയർത്തി ഈ പറയുന്നത് പോലെ ഒരു കാമ്പുമില്ലാത്ത ആർട്ടിക്കിളും കഥകളും കവിതകളുമൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പ്രവാസത്തുള്ള മാധ്യമങ്ങൾ തയ്യാറാകുന്നുണ്ട്. പക്ഷേ കാമ്പുള്ള രചനകളെ നാട്ടിൽ അവർ അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുമില്ല. ഇവിടെ രചനകൾ നല്ലത് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ, കേരളത്തിലൊക്കെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ അവർക്ക് കുറച്ചും കൂടെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഖസാക്കിൻ്റെ ഇതിഹാസവും ആടുജീവിതവും ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും.